ആലിയൻസ്. ഞാൻ ആലോചിക്കുകയാണ്, ഈ വാക്ക് എവിടെയോ കേട്ടിട്ടുണ്ട്, പക്ഷെ അത് എവിടെ വെച്ചാണ് കേട്ടതെന്നാണ് എനിക്കൊരു ഓർമ്മയില്ലാത്തത്. ഈ നമ്മുടെ മുഖ്യമന്ത്രി ഒരു പ്രാവശ്യം ഇങ്ങനെ എന്തോ സംസാരിച്ച കൂട്ടത്തിൽ മൊറട്ടോറിയം എന്ന് പറയണത് ഞാൻ കേട്ടു. എന്റെ അളിയ, ഞാൻ ഇതുവരെ നമ്മുടെ പാർട്ടിയിൽ ഇതാരും പറയുന്നത് കേട്ടിട്ടില്ല. സത്യം പറഞ്ഞോണ്ടല്ലോ, ആ അമ്മാവും കിളവ എൻ്റെ അടുത്ത് ഈ മൊറട്ടോറിയം വാക്ക് ചോദിച്ചപ്പോൾ ഞാൻ ഐസായി പോയി, ഉരുകിപ്പോയി. പിന്നെ ഒരു കണക്കിനല്ലേ അവിടെ ഞാൻ ഊരി ഇങ്ങ് പോകുന്നത്. എൻ്റെ അളിയ, എൻ്റെ അടുത്ത് എൻ്റെ മോളും ചോദിച്ചു മൊറട്ടോറിയം എന്തു വന്നു, എങ്ങനെയെങ്കിലും അവിടുന്ന് ഊരിയത് ഞാൻ. ഇതിപ്പോ ഈ വാക്കൊക്കെ ഇത് അറിയാന്നുള്ള നമ്മളെ പാർട്ടിയിലെ ഒരു നേതാക്കന്മാരെ ഈ വാക്ക് പറയണത് ഞാൻ കേട്ടിട്ടില്ല. ഞാനും കേട്ടിട്ടില്ല. നിനക്ക് വല്ല ധാരണയുണ്ടോ? എനിക്ക് ധാരണയുണ്ട്. ഈ മൊറട്ടോറിയം പറയുന്നത് ആഡിറ്റോറിയം പോലുള്ള എന്തെങ്കിലും ആയിരിക്കുമോ? എന്റെ നടരാജ, നീ മണ്ടത്തരം പറയല്ലേ. അനുസാരേ, അങ്ങനെ നമ്മൾ ആരെയും നിസ്സാരമാക്കി കളയരുത്. ഈ മൊറട്ടോറിയം ആഡിറ്റോറിയം വാക്കുകൾ തമ്മിലൊരു ചെറിയ ഇതുണ്ട്, ചിലപ്പോ എന്തെങ്കിലും ഉണ്ടാവും. നമുക്ക് പ്രസിഡന്റിനെ ഒന്ന് വിളിച്ചു ചോദിച്ചാലോ, പുള്ളിക്ക് എന്തായാലും അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. അടിക്കുന്നുണ്ട്, അടിക്കുന്നുണ്ട്. നമസ്കാരം പ്രസിഡന്റേ, തിരക്കിലാണോ? ആ ഓ, ഒന്നുമില്ല, ഒരു ചെറിയൊരു ഒരു സംശയം, പാർട്ടി അണികൾക്കിടയിൽ ഒരു ചെറിയൊരു സംശയം. അതായത് ഈ പിന്നെ മൊറട്ടോറിയം ഇല്ലേ, ആ വാക്കിൻ്റെ അതെന്താണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കണതെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം അണികൾക്കെല്ലാം. അതെയോ? ആ അത് ശരി. അപ്പോൾ എന്തെങ്കിലും വിവരം കിട്ടണമെങ്കിൽ ഒന്ന് ഉടനെ വിളിച്ചറിയിക്കണേ. ആ ശരി ശരി പ്രസിഡന്റെ, ഞങ്ങൾ വെയിറ്റ് ചെയ്യും. പ്രസിഡന്റ് വിളി വന്നിട്ടാണ് എല്ലാവരുമായിട്ട് ഒന്ന് ചർച്ച ചെയ്യാൻ. ആ ഓ ഓ ശരി ശരി പ്രസിഡന്റ്. രാവിലെ പ്രസിഡന്റിൻ്റെ ചെറുകുട്ടി പ്രസിഡന്റ് അടുത്ത് ഈ വാക്ക് ചോദിച്ചിരുന്നു. അപ്പോൾ എന്താണ് ഈ മൊറട്ടോറിയം? പ്രസിഡന്റ് അറിയത്തില്ല. അപ്പോൾ പുള്ളി ഇപ്പോൾ കേന്ദ്രത്തിൽ വിളിച്ച് ചോദിച്ചിട്ട് മറുപടി പറയാം. എന്തായാലും കേന്ദ്രത്തിൽ ആർക്കെങ്കിലും അറിയായിരിക്കും. അല്ല, അത് അറിഞ്ഞു കഴിഞ്ഞിട്ട് മതി, എന്നിട്ട് വേണം എനിക്ക് അമ്മാവനെ നേരിട്ട് അമ്മാവൻ്റെ മുമ്പ് ചെല്ലാൻ പറ്റുള്ളേ. എന്തിൻ്റെ കുഴപ്പം? എന്താ വിരുന്ന്? ഏ മനോജോ, ഗൾഫിൽ നിന്റെ ആങ്ങളൊക്കെ എന്തിൻ്റെ കുഴപ്പമാടി? അവൻ പോലീസുകാരനാണ്, എല്ലാം അറിയാന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങിമാരുത് തോന്നിയസം കാണിക്കുന്നതിനാണ്. ഇത് പറ്റൂല, അത് അങ്ങനെയൊന്നും വീട്ടിൽ പിള്ളേരുള്ള വീടാണ്. തങ്കം, നിങ്ങൾ സൽക്കരിക്കണത് ഇത് വളരെ വൃത്തിയിട്ട ഇതാണ്. ആരോഗ്യ പ്രവർത്തകരൊക്കെ അറിഞ്ഞത് വലിയ പ്രശ്നമാവും. നീ ആവശ്യമില്ല, നീ ആങ്ങളാരെ കൂടെ നിന്നിട്ട് തോന്നിയസത്തിൽ കൂട്ടി വയ്ക്കരുത്. തങ്കം, അതെ, എന്നെ പോലൊരു നേതാവൊക്കെ ഉള്ള വീട്ടിൽ ഇങ്ങനൊരു തോന്നിയാസം നടന്നു എന്ന് പുറത്തറിഞ്ഞ അതിൻ്റെ നാണക്കേട് എനിക്കും എൻ്റെ പാർട്ടിക്കുമാണ്. ആ നീ ഒന്നും പറയണ്ട, ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്താ വരുന്നുണ്ട് അങ്ങോട്ട്? ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഓ, ഇവൻ ആര് പോലീസിലെടുത്തോന്നോ? നീ ഫോൺ വയ്ക്ക്, നീ ഒന്നും പറയണ്ട. ആ ആ ആ നടക്കൂല, ഞാൻ വരണുണ്ട്, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ അങ്ങോട്ട് വരട്ടടി, നീ ഫോൺ വയ്ക്ക്. എന്തല്ലേ പ്രശ്നം? കളിച്ചളിച്ച് പോലീസുകാരുടെ ഇവർ വിവരമൊന്നും വേണം, ശകലമില്ല. എടേ, അവൻ്റെ കൂടെ പഠിച്ചൊരു മനോജ്, മംഗലം മനോജ് എന്ന് പറഞ്ഞ്, പണ്ട് ഇവിടെ അടിപിടി കേസിൽ നടന്ന, ഇടയ്ക്ക് ഗൾഫിൽ പോയി, അവൻ ഇപ്പം നാട്ടിൽ വന്നിട്ട് അവനെ വീട്ടിൽ വിളിച്ച് സൽക്കരിക്കുന്നു. ഈ സാഹചര്യത്തിൽ നല്ലതാണ്. അയ്യോ, കൊറോണ കാണും കൊറോണ. എടേ, ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് ബോധമുള്ള ഒരുത്തനാണ് അവൻ പോലീസ്? ഇവൻ എവിടുത്തെ പോലീസ്? ഞാൻ വിട്ടുകൊടുക്കൂല. അതെ, ഞാൻ പോയിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും. എങ്കിൽ നമ്മുടെ പാർട്ടിയിലെ കുറച്ച് പിള്ളേരെ കൂട്ടി വരണം, ഒപ്പം ആരോഗ്യ പ്രവർത്തകരെയും കേട്ടാ. ഇവനാ ഞാനേ ഒരു സമാധാനവും തരൂല, എന്താ സമാധാനമായിട്ട് ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല. ഞാൻ വിളിക്കുമ്പോൾ പറഞ്ഞ കേട്ടോ.